ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ, ഏവർക്കും സ്വാഗതം. മക്കൾക്ക് കഥ ഇഷ്ടമല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് ആരാണല്ലേ? ശരി, മാഷൊരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരെന്താണെന്നറിയോ? കുട്ടൻ്റെ മടിമാറി. എന്താ മക്കളെ കഥയുടെ പേര്? കുട്ടൻ്റെ മടി മാറി. ഓക്കെ, കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. എന്താണ് മക്കളെ കഥയുടെ പേര്? കുട്ടൻ്റെ മടി മാറി. സ്കൂളിൽ പോകാൻ മടിയനാണ് കുട്ടൻ. അക്ഷരങ്ങളൊന്നും എഴുതുകയേയില്ല. അച്ഛനും അമ്മയും ആകെ വിഷമത്തിലായി. ഒടുവിൽ അവർക്ക് ഒരു സൂത്രം തോന്നി. കുട്ടൻ്റെ പിറന്നാൾ വരികയാണ്. അച്ഛനും അമ്മയും കൂടെ കുട്ടന് ഒരു സമ്മാനം വാങ്ങി. അതെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഈ കടലാസിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു കടലാസ് കുട്ടന് നൽകി. അയ്യോ, കുട്ടന് വായിക്കാനറിയില്ലല്ലോ. അവൻ ആകെ കുഴങ്ങി. ഒടുവിൽ അവൻ അമ്മയോട് തന്നെ ചോദിച്ചു, അമ്മേ, എന്നെ അക്ഷരം പഠിപ്പിക്കാമോ? അത് കേട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അമ്മ പഠിപ്പിച്ച അക്ഷരങ്ങൾ കുട്ടൻ വേഗം പഠിച്ചെടുത്തു. പതുക്കെ വായിക്കാനും പഠിച്ചു. പിന്നീടവൻ കടലാസെടുത്ത് വായിച്ചു നോക്കി. സമ്മാനം അലമാരയിലുണ്ട്. അവൻ തനിയെ വായിച്ചു. കുട്ടൻ സന്തോഷത്തോടെ അലമാര തുറന്നു. നോക്കിയപ്പോൾ അതാ ഉഗ്രനൊരു ടോയ് കാർ. അക്ഷരം പഠിച്ചത് നന്നായി കുട്ടന് തോന്നി. പിന്നീടവൻ മടി കാണിച്ചിട്ടേയില്ല. എൻ്റെ കുഞ്ഞുമക്കൾക്ക് കഥ ഇഷ്ടമായോ? നിങ്ങളിൽ കുട്ടനെപ്പോലെ മടിയന്മാരാരെങ്കിലും ഉണ്ടോ? മടിയന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയ നോക്കട്ടെ. ഇല്ല അല്ലേ? എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ആണല്ലേ. ഒരു കാരണവശാലും അക്ഷരം പഠിക്കാനോ വായിക്കാനോ വേണ്ടി ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. മടി കാണിച്ചാൽ കുട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ? ആ, ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ആളായി ജോലിയെല്ലാം വാങ്ങിച്ച് മിടുക്കനും മിടുക്കിയുമാവണ്ടേ? അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ടീച്ചറും അച്ഛനും അമ്മയും എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം കേട്ടോ. എൻ്റെ മക്കൾ നന്നായി പഠിക്കില്ലേ? മടിയന്മാരാവാതെ പഠിക്കില്ലേ? ശരി, എൻ്റെ കുഞ്ഞുമക്കൾ നല്ല കുട്ടികളായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം മാഷ് അടുത്തൊരു കഥയുമായിട്ട് വേറൊരു ദിവസം വരാം. ബൈ.